ചന്ദ്രം ചൂടിയതാരു കാട്ടു കാമിനിയോ ചന്ദനല്ലേ പശുഗന്ധം ചൂടിയ. 1989 പുറത്തുവന്ന ഒരു വടക്കൻ വീരഗാഥയിലേതാണ് ഈ ഗാനം. മലയാളത്തിൽ ഒരുപിടി നല്ല ഗാനങ്ങൾ എഴുതിയ ജയകുമാറിൻ്റെതാണ് വരികൾ. കെ ജയകുമാർ, പ്രഗത്ഭനായ IAS ഓഫീസർ, മികച്ച ഗാനരചയിതാവ്, കവി, വിവർത്തകൻ, ചിത്രകാരൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ പ്രശസ്തൻ. 1952 തിരുവനന്തപുരത്തെ മണ്ണന്തലയിൽ ജനിച്ചു. അച്ഛൻ പ്രശസ്ത സംവിധായകനായിരുന്ന M. കൃഷ്ണൻ നായർ. ബാല്യത്തിൽ തന്നെ സിനിമയെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചും കണ്ടും കേട്ടും വളർന്ന ജയകുമാറിന് പാട്ടുകളോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ചും അതിൻ്റെ രചനയിൽ. അച്ഛൻ M. കൃഷ്ണൻ നായരുടെ സിനിമകളിൽ പാട്ടുകൾ എഴുതിയിരുന്ന വയലാർ രാമവർമ്മയുടെ പാട്ടുകളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം കൂടി വന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ 1973 കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഭദ്രദീപം എന്ന ചിത്രത്തിൽ ബാബുരാജിൻ്റെ സംഗീതത്തിൽ പാട്ടുകൾ എഴുതിക്കൊണ്ടായിരുന്നു തുടക്കം. 1978 ജയകുമാറിന് IAS ലഭിക്കുന്നത്. തുടർന്ന് ഔദ്യോഗിക വൃത്തിയുമായി കോഴിക്കോട്ടേക്ക്. ജില്ലാ കളക്ടറായിരിക്കെ തിരക്കിനിടയിലാണ് വടക്കൻ വീരഗാഥയിലെ പാട്ടുകൾ രചിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD, ടൂറിസം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. ഗാനരചയിതാവെന്ന നിലയിൽ 1985 ഒഴിവുകാലം എന്ന ചിത്രത്തിലെ പാട്ടുകളാണ് ജയകുമാറിനെ ശ്രദ്ധേയനാക്കുന്നത്. യേശുദാസും S. ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ജോൺസണാണ്. ഇതിനകത്ത് സായന്തനം എന്നുള്ള വാക്ക് ഉപയോഗിച്ച ആ പാട്ട് ഞാൻ ആരംഭിച്ചത് തന്നെ ജീവിതത്തിൻ്റെ സായന്തനത്തിൽ എത്തി നിൽക്കുന്ന രണ്ട് പേരുടെ കഥയാണത്. പക്ഷേ സായന്തനത്തിലെത്തിയെങ്കിലും സായന്തനം നിഴൽ വീശിയില്ല. ഒരു അഫർമേഷനാണ്. ഏത് ജീവിതത്തിൻ്റെ ഏത് ദശയിലും എൻ്റെ യൗവനം നഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ ജീവിതാസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന രണ്ട് മനസ്സുകളാണ്. അതുകൊണ്ടാണ് സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണപ്പൂക്കൽ ഉറങ്ങിയില്ല, പൊയ്പോയ നാളിൽ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജന ദ്യുതി മങ്ങിയില്ല. ആ ഓർമ്മകളുടെ നീലാഞ്ജന ദ്യുതി ഇപ്പോഴും വളരെ ദ്യോതമാനമായിട്ട് തന്നെ നിൽപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന മധ്യവയസ്സിലെത്തിയെങ്കിലും മനസ്സിൻ്റെ യൗവനം നഷ്ടപ്പെടാത്ത രണ്ടു പേരുടെ ആശയം. IAS നീലക്കടമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ജയകുമാർ രചിച്ച ഗാനമാണ് ഇത്. കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. സിനിമയുടെ ചിത്രീകരണം നടന്നില്ലെങ്കിൽ കൂടി തുടർന്ന് രവീന്ദ്രനുമായി ചേർന്ന് ചെയ്ത പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായി. അന്ന് ഇതെഴുതുമ്പോൾ ഞാൻ മൂകാംബികയിൽ പോയിട്ടില്ല. പക്ഷേ എങ്ങനെ ഇരിക്കും, മൂകാംബികയിലെ ചടങ്ങുകൾ എന്താണ്, സങ്കല്പം എന്താണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. സരസ്വതിയാണല്ലോ, അപ്പോൾ ദേവിയെ സങ്കല്പിച്ച് ഞാൻ കുടജാദ്രി മലകളിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഇപ്പം മൂകാംബികയിൽ കൂടിയിരിക്കുന്ന ദേവി, സമീപത്തോടുകൂടി സമീപത്ത് ഒഴുകുന്ന പിന്നെ ഇത് എന്താണ് സൗപർണിക ഒഴുകുന്നു, കുടജാദ്രി മലകളുടെ പശ്ചാത്തലം ഇങ്ങനെ കാണാം,
നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം, ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് ഈ വിദ്യയുടെ ദേവതയെ ഉപാസിച്ചുകൊണ്ട് എഴുതി എന്നുള്ളതേ ഉള്ളൂ. രേവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം യേശുദാസ് ആണ് പാടിയത്. അതിനകത്ത് പിന്നെ മൂന്നാല് നല്ല പാട്ടുകളുണ്ടായിരുന്നു. ദീപം ദീപം, സന്ധ്യാദീപം, പിന്നെ എന്താണ് പൂമുഖത്താരോ കൊളുത്തി, ആകാശ പൂമുഖത്താരോ കൊളുത്തി, ഒരായിരം കണ്ണുള്ള ദീപം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ആദ്യകാല രചന എന്നുള്ള നിലയ്ക്ക് വളരെ ഫുള്ളി ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എഴുതിയ നല്ല പാട്ടുകളായിരുന്നു. ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കണ്ണിൽ താരാദീപം, ആകാശ പൂമുഖത്താരോളു. ശുദ്ധ സാവേരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം യേശുദാസും ചിത്രയും ചേർന്നാണ് പാടിയത്. തുടർന്ന് അഹല്യ, പാവക്കൂത്ത്, പക്ഷേ, തക്ഷശില, ബട്ടർഫ്ലൈസ്, ഒരു വടക്കൻ വീരഗാഥ, മഴ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. രണ്ടായിരത്തിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വന്ന രാക്കിളിപ്പാട്ടിലെ പാട്ടുകളും ശ്രദ്ധേയമായി. എം ജി രാധാകൃഷ്ണൻ, ശ്യാം, ജോൺസൺ, കണ്ണൂർ രാജൻ, രമേശ് നാരായൺ തുടങ്ങി നിരവധി സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മകരമഞ്ഞിലാണ് ഏറ്റവും പുതുതായി ജയകുമാർ പാട്ടുകൾ എഴുതിയത്. രമേശ് നാരായണാണ് സംഗീതം. ആയിരത്തി തൊള്ളായിരത്തി 1990 ശ്രീകുട്ടന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന പാവക്കൂത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മക്കളാരും സിനിമയിൽ പോകരുതെന്ന് ആഗ്രഹിച്ചതാണ് എൻ്റെ അച്ഛൻ. പക്ഷേ ഏറ്റവും ഇളയനിയനും സിനിമയിൽ പോയി. ഇടയ്ക്കൊരാളുണ്ട് ഹരി എന്ന് പേരുള്ളൊരു ഇളയനിയനുണ്ട്, രണ്ടാമത്തെ ആൾ. അയാളൊരു സിനിമ തിയേറ്റർ തുടങ്ങി, സിനിമ നിർമ്മിച്ചു. അപ്പോൾ അച്ഛൻ എന്തൊക്കെ ആഗ്രഹിച്ചെങ്കിലും മൂന്ന് മക്കളും പിന്നെ ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ശ്രീകുട്ടൻ ഹരിഹരൻ്റെ അസിസ്റ്റൻ്റായിട്ട് വളരെ കാലം ജോലി ചെയ്തിട്ട് ആദ്യമായിട്ട് സ്വതന്ത്രമായി എടുത്ത സിനിമയാണ് പാവക്കൂത്ത്. ഒരു ഉത്തരേന്ത്യൻ സംഗീതജ്ഞൻ്റെ കഥയും അയാളുടെ മകളുടെ കഥയും മകളുടെ ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു കഥയാണ് പാവക്കൂത്ത്. ജോൺസന്റെ സംഗീതത്തിൽ ഉണ്ണിമേനോനും രഞ്ജിനി മേനോനുമാണ് ഈ ഗാനം പാടിയത്. ആ പടത്തിൽ ആദ്യത്തെ റെക്കോർഡ് ചെയ്ത പാട്ടും ഈ സാരംഗി മാറലണിയും എന്നുള്ള പാട്ടാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്താണ് ഈ സാരംഗി മാറലണിയും എന്നുള്ളൊരു പ്രയോഗം? വാസ്തവത്തിൽ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് പേര് അത് തെറ്റായിട്ടും ധരിച്ചിട്ടുണ്ട്. ഈ സാരംഗി എന്ന് പറയുന്ന സംഗീതോപകരണം എടുത്ത് ആരോ മാറലണിഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറയുന്നത് മഹാബോറായിരിക്കും, ഈ സാരംഗി കണ്ടാൽ അത്ര വൃത്തിയുള്ളൊരു ഒരു സുന്ദരമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല. അതിൻ്റെ ശബ്ദം കൊള്ളാമെങ്കിലും കണ്ടാലൊരു വലിയ ഭംഗിയുള്ള സാധനം, അത് ലോക്കറ്റ് പോലിട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നതല്ല എന്ന് ഞാൻ ഒരാളോട് പറയുകയുണ്ടായി. സാരംഗി എന്ന് പറയുന്ന ഉപകരണം അതിൻ്റെ ഹൃദയത്തിൽ, അതിൻ്റെ മാറിൽ അണിയുന്ന ഏത് അപൂർവ രാഗമോ എന്നാണ് പാട്ട് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് സാരംഗി എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് വീണ എന്ന് എഴുതിയില്ല, എന്തുകൊണ്ട് സാരംഗി എന്ന് ചോദിച്ചാൽ, ഇതൊരു ഉത്തരേന്ത്യൻ മ്യൂസീഷ്യനാണ്, അല്ലെങ്കിൽ സംഗീതജ്ഞൻ്റെ കഥയാണ്, അയാളുടെ മകളുടെ കഥയാണ്. അപ്പോൾ ഒരു ഉത്തരേന്ത്യൻ ഫ്ലേവർ വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വേണം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ സാരംഗി എന്നുള്ള പ്രയോഗം അവിടെ ചെയ്തത്. ശിശിരം മറന്നവാനിൽ
സ്വർണികാമൃത വീഥികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. 1991 കീഴക്കുണരും പക്ഷി എന്ന ചിത്രം വരുന്നത്. വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ വന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് ജയകുമാറും സംഗീതം രവീന്ദ്രനുമാണ്. ഈ കിഴക്കുണരും പക്ഷിയില് വേണുവിന് നിർബന്ധം ഉണ്ടായിരുന്നത് മൂകാംബികയെ പറ്റിയൊരു പാട്ട് വേണം. അത് എൻ്റെ തന്നെ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്നുള്ള പാട്ടിനെ കാൽ നന്നാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമാവണം എന്നുള്ള കാര്യത്തിൽ എനിക്കും നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിർബന്ധം ആയിട്ടും ഇത് വ്യത്യസ്തമാവണമെങ്കിൽ, നന്നാവണമെങ്കിൽ എനിക്ക് നേരത്തെ ട്യൂൺ അടിച്ചു തരരുത്. ട്യൂൺ ഇട്ട് എഴുതാൻ എനിക്ക് ഇഷ്ടമല്ല. എഴുതിയിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ കിഴക്കുണരും പക്ഷിയിലെ തന്നെ രണ്ട് പാട്ടുകൾ ട്യൂണിട്ട് എഴുതിയതാണ്. എന്നാൽ മൂകാംബികയെപ്പറ്റി നല്ലൊരു പ്രാർത്ഥന വേണമെങ്കിൽ എന്നെ സ്വതന്ത്രനായിട്ട് ഈ മുറിക്കകത്ത് പൂട്ടിയാൽ ഞാൻ രാവിലെ പാട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആ പാഴ്സൺ ഹോട്ടലിൽ പൂട്ടി രാത്രി 10-11 അകത്ത് കയറിയിട്ട് രാവിലെ 4 എനിക്ക് ആ പാട്ട് എഴുതാൻ സാധിച്ചു. ആകാശമിരുളുന്നൊരവരാന്നമായി ആരണ്യകങ്ങളിൽ കാലിടറി കൈവല്യദായികേ സർവാർത്ഥ സാധികേ അമ്മേ സുരവന്ദിതേ. സൗപർണികാമൃത വീചികൾ എന്നുള്ളതിനകത്ത് ആകാശം ഇരുളുന്നൊരപരാന്നമായി ആരണ്യകങ്ങളിൽ കാലിടറി, എന്നിട്ട് സർവാർത്ഥ സാധികെ അമ്മേ മൂകാംബികെ എന്ന് പറയുകയാണ്. അങ്ങനെയല്ല അതിൻ്റെ ഈ ഇങ്ങനെയുള്ള ഞാൻ നിൽക്കുന്നത് ഈ അന്തരീക്ഷത്തിലാണ്, ഇരുളുന്ന അന്തരീക്ഷത്തിലാണ്, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അതല്ലാതെ ആദ്യം പ്രാർത്ഥിച്ചിട്ട് പിന്നെ അമ്മയെ വിളിക്കുന്നതിൽ ശരിയല്ല. അമ്മയെ ഇൻവോക്ക് ചെയ്തിട്ട് വേണം നമ്മളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അർത്ഥന മുമ്പോട്ട് വയ്ക്കാൻ. അങ്ങനെ ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് എഴുത്തിൻ്റെ ഡൈനമിക്സ് മനസ്സിലാവാതെ ചിലപ്പോൾ ചെയ്യുന്നത് കൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളുണ്ട്. ഇത് ഞാൻ പറയുമ്പോഴേ വായനക്കാർക്ക് അല്ലെങ്കിൽ കേൾവിക്കാർക്ക് മനസ്സിലാവും. ആ പടത്തിലെ തന്നെ ഏറ്റവും നല്ല പാട്ടെന്ന് പറയുന്ന മറ്റൊരു പാട്ടുണ്ട്. അതിലെ മ്യൂസിക് ഡയറക്ടറായിട്ടാണ് മോഹൻലാൽ കഥാനായകൻ അഭിനയിക്കുന്നത്. അതിൽ ഈ ഹമ്മിങ് വെച്ചിട്ട്, കോറസ് വെച്ചിട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചുകൊണ്ട് എങ്ങനെ ഒരു പാട്ട് ചെയ്യാം എന്നുള്ളതാണ് ആ മഞ്ചരാതുകൾ എന്നുള്ള പാട്ടിലൂടെ ആവിഷ്കൃതമാകുന്നത്. അതിനകത്ത് ഹമ്മിങ്ങിലൂടെയാണ് പാട്ടിൻ്റെ ഓരോ ഖണ്ഡങ്ങൾ കടന്നു പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ കുറവാണ്. അപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം എന്തോ മ്യൂസിക് കണ്ടക്ടിങ് പഠിച്ചിട്ട് വന്ന ഒരാളെന്നാണെന്ന് തോന്നുന്നു അതിലെ സങ്കല്പം. അപ്പോൾ ഹമ്മിങ് ഏറ്റവും ഭംഗിയായിട്ട് രവീന്ദ്രൻ ഉപയോഗിച്ചിട്ടുള്ളത് ഉള്ള ഒരു പാട്ടിതാണ്. ഹമ്മിങ് എപ്പോഴും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ രവീന്ദ്രൻ അറിയാം. എൻ്റെ നമ്മുടെ കുടജാദ്രിയിൽ നിന്നുള്ള പാട്ടിൽ തന്നെ ആ ഹമ്മിങ്ങും ആ മണിയടിയിലുമാണ് ആ പാട്ടിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരുപാട് പാട്ടുകൾ, എൻ്റെ പാട്ട് മാത്രമല്ല മറ്റൊരുപാട് പേരുടെ ഗാനങ്ങളിൽ രവീന്ദ്രന് ഹമ്മിങ് ഏറ്റവും ഭംഗിയായിട്ട് മ്യൂസിക്കിന് പകരം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിന് പകരം ഉപയോഗിക്കാൻ രവീന്ദ്രനൊരു കഴിവുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മൺചിരാതുകൾ ചൂടും മന്ദഹാസമായി പിരിയൂ എന്നുള്ള പാട്ട്. മൺചിരാതുകൾ ചൂടും മന്ദഹാസമായി പിരിയും ആദ്യതാരകൾ മൂളുമാർദ്ദഗാനമായി ഉണരും സാന്ധ്യമുകിലും സ്വർണ്ണഞൊറികൾ നീന്തി വരും എൻ മൗന സംഗീതം. മൺചിരാതുകൾ ചൂടും മന്ദഹാസമായി പിരിയും ആദ്യതാരകൾ മൂളുമാർദ്ദഗാനമായി ഉണരും. ആയിരത്തി 1994 മോഹൻ സംവിധാനം ചെയ്ത പക്ഷയിലെ ഏറെ പ്രശസ്തമായ ഗാനമാണിത്. ജയകുമാറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം യേശുദാസും ഗംഗയും ചേർന്നാണ് പാടിയത്. വയലാർ രാമവർമ്മ വലിയ സുഹൃത്തായിരുന്ന അച്ഛൻ എപ്പോഴും എന്നോട് പറയും, പാട്ടിൻ്റെ ആദ്യ വരികളിലാണ് ആ പാട്ടിരിക്കുന്നത്. പല്ലവി നന്നായാൽ പാട്ട് നന്നായി,
പാട്ട് താനേ പല്ലവിയിൽ നിന്ന് കുരുത്തുള്ളൂ. പക്ഷേ ആ പല്ലവി എന്ന് പറയുന്ന ആദ്യ വരികളിൽ പാട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഈ വയലാറിൻ്റെ എല്ലാ പാട്ടുകളിലും ആദ്യത്തെ വരിയിൽ പാട്ടുണ്ട്, ബാക്കിയുള്ളത് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ മാത്രമാണ്. ഞാൻ അതുപോലെ ഒരു ഇമേജ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ്, സാധാരണ നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ്, നമ്മളിങ്ങനെ വയലിൽ കൂടെ നടക്കുമ്പോൾ ആ വയൽവരമ്പിലൊക്കെ, പ്രത്യേകിച്ച് രാവിലെ നടക്കുമ്പോഴത്തേക്ക് ആ വയൽവരമ്പിലെ കൊച്ച് ഈ പിന്നെ പുല്ലിൻ്റെ തുമ്പിലൊക്കെ മഞ്ഞുതുള്ളി ഇങ്ങനെ ഇരിക്കും. ആ മഞ്ഞുതുള്ളിയിലൂടെ ഇങ്ങനെ സൂര്യൻ നമുക്ക് പിന്നെ രശ്മി ഇട്ട് തരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മഴവില്ല് തീർത്തതുപോലെയോ നവരത്നങ്ങൾ ഉണ്ടായതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭാവം പോലെയാണ്. അപ്പോൾ ഈ കഥാനായകനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വജ്രം പതിച്ച് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അയാൾക്ക്. സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വജ്രം പതിക്കുന്നു, വൈരം പതിക്കുന്നുവോ? കാരണം എൻ്റെ മനസ്സ്, ആ കഥാനായകൻ്റെ മനസ്സ് അങ്ങനെ ഇരിക്കുകയാണ്, ഉന്മത്തമായിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് ആ പാട്ട്, ആ ഒരൊറ്റ ഇമേജിൽ നിന്നാണ് അത് വിടരുന്നത്. പിന്നീട് മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യം, നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരും എല്ലാവരുടെയും പ്രാർത്ഥന ഏതൊരു മനുഷ്യൻ്റെയും അഭ്യുദയത്തിൻ്റെ പിന്നിലുണ്ട്. അതാണ് മണ്ണ്. നമ്മുടെ വേര് എവിടെ ഇറങ്ങി നിൽക്കുന്നുവോ ആ മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യം, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാലാവണ്യം. അതുമാത്രം പോരല്ലോ, പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല, മുകളിൽ നിന്ന് അനുഗ്രഹം കൂടി വേണം. വിണ്ണിൻ്റെ ആശംസയായി എന്ന് പറയുന്നതാണ് മണ്ണിൻ്റെ പ്രാർത്ഥനയും വിണ്ണിൻ്റെ ആശംസയും. എവിടെ ഒത്തുചേരുന്നുവോ അവിടെ മാത്രമേ മനുഷ്യന് കൈവല്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കൊച്ചു ആശയവും കൂടി അതിനകത്തുണ്ട്. ശ്രീമന്ത കുങ്കുമ ശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നു, മണ്ണിന്റെ പ്രാർത്ഥന ലാവണ്യമായി, പിന്നിന്റെ ആശംസയായി, പിന്നിന്റെ ആശംസയായി. ചന്ദനല്ലേ പശുഗന്ധം ചൂടിയതാരു കാട്ടു കാമിനിയോ. 1989 എം ടിയുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥയിലെ പ്രശസ്തമായ ഗാനം. ബോംബെ രവിയുടെ സംഗീതത്തിൽ ജയകുമാറാണ് പാട്ടുകൾ എഴുതിയത്. ബോംബെ രവി ബോംബെയിൽ നിന്ന് വന്ന് ഹോട്ടലിൽ താമസിക്കുകയാണ്. ഞാൻ ആദ്യം പല്ലവി എഴുതി കൊടുത്തു, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ ഒക്കെ എഴുതി കൊടുത്തു. അടുത്ത രണ്ട് ചരണങ്ങൾ എഴുതിയിട്ട് എം ടി വാസുദേവനാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു അത് ഇനിയും നന്നാക്കണം. അപ്പോൾ നന്നാക്കി നന്നാക്കി ദിവസം അങ്ങ് പോയി. അപ്പോഴത്തേക്ക് റെക്കോർഡിങ്ങിന് സമയമായി, ഞങ്ങളൊക്കെ മദ്രാസിലേക്ക് പോയി. അപ്പോഴും ചരണമായിട്ടില്ല. പിന്നെ അവിടെ പോയിരുന്നിട്ടാണ് പിന്നെ ഈ ചരണം രണ്ടെണ്ണം എഴുതി റെക്കോർഡിങ്ങിന് കൊടുക്കുന്നത്. എം ടിക്ക് അത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ചെങ്കതിളി മലർ ചുണ്ടിൽ നിന്ന് ആർക്കുന്ന കൊങ്കുമരാഗം കരുതി വെച്ചു എന്നുള്ള ചോദ്യമൊക്കെ അസലായിട്ടുണ്ട് എന്നോട് പറയുകയാണ്. അതൊക്കെ വളരെ അപൂർവമായിട്ട് ഇത്തരത്തിലുള്ള കോംപ്ലിമെൻറ്റ് എം ടി തരും. പക്ഷേ നമുക്കറിയാം അത് ബോധ്യമായി. ചെങ്കടളി മലർ ചുണ്ടിലിൽ നാർക്കുനി കുങ്കുമരാഗം കരുതി വെച്ചു. ബോംബെരവിയുടെ ഗുണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഇത് ഹിന്ദിയിലാണ് എഴുതിയെടുക്കുക. നമ്മളിത് ഓരോന്ന് ഹിന്ദി പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ എഴുതും. എഴുതുമ്പോൾ നമ്മളോട് അർത്ഥം ചോദിക്കും. ചന്ദനം എന്ന് പറഞ്ഞാൽ ചന്ദൻ തന്നെയാണല്ലോ, അതെ ചന്ദൻ തന്നെയാണ്. ഓരോന്നും അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സുഗന്ധം സുഗന്ധം തന്നെയാണ്. പിന്നെ ചില മലയാള പദങ്ങൾ വരെ അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞുതരപ്പോൾ ഇതല്ലേ ഇതിൻ്റെ അർത്ഥം ആണല്ലോ. ഇവിടെ വെച്ച് മുറിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വെച്ച് ചിലതും നമ്മൾ ചിലടത്ത് നമ്മൾ പറയും അവിടെ മുറിക്കാൻ പാടില്ല, മലയാള ഭാഷയിൽ അവിടെ മുറിക്കാൻ പാടില്ല, ചിലത് മുറിക്കാം. അപ്പോൾ ഞാൻ ദേവരാജൻ മാസ്റ്ററിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ജോൺസനെ പറ്റി പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ ഭാഷയല്ലെങ്കിൽ പോലും ഒരെഴുത്തുകാരൻ ഉത്തരവാദിത്വത്തോടുകൂടി എഴുതിക്കൊണ്ട് കൊടുത്ത വരികളെ താലോലിച്ചു മാത്രമേ അദ്ദേഹത്തിന് ആ ഭാഷ അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അദ്ദേഹം അത് കൈകാര്യം ചെയ്തുള്ളൂ. അതാണ് ഒരു വലിയ മ്യൂസിക് ഡയറക്ടറുടെ ഒരു ലക്ഷണം. ത്രമേ മനമുള്ള
ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ 2000 പുറത്തുവന്ന മഴ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മാധവിക്കുട്ടിയുടെ കഥയെ അവലംബിച്ചെടുത്ത ഈ ചിത്രത്തിലാണ് ലെനിനുമായി ജയകുമാർ ആദ്യമായി കൂടുന്നത്. മഴയിലെ രണ്ടു പാട്ടുകൾ എഴുതിക്കൊടുത്ത് തിരികെ പോയ ജയകുമാറിനോട് വേറൊരു സന്ദർഭത്തിനു വേണ്ടി ഒരു പാട്ടുകൂടി വേണമെന്ന് ലെനിൻ രാജേന്ദ്രൻ ആവശ്യപ്പെടുന്നു. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു സിറ്റുവേഷൻ കൂടി വന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു മെയിൽ വോയിസിൽ ഒരു പാട്ട് വേണം, ഇന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ഈ അത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്ക് എത്ര കിനാക്കലുണ്ടായിരിക്കും. കാരണം ആ പടത്തിൻ്റെ അന്തരീക്ഷം തന്നെ പ്രകൃതിയോട് ഇണങ്ങിയതും കലാകാരന്മാരുടെ മനസ്സുമെല്ലാം നിറഞ്ഞ ഒരു ഒരു അന്തരീക്ഷമാണത്. അപ്പോൾ പിന്നെ അതിനകത്തൊരു കൃഷ്ണ സങ്കല്പം, പ്രണയഭാവം, മഴയുടെ അന്തരീക്ഷം എല്ലാം കൂടെ ഒരു നനുത്ത, എന്താ പറയേണ്ടത്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഒരു സിനിമ അന്തരീക്ഷത്തിൽ ഇണങ്ങി നിൽക്കുന്ന ഒരു പാട്ട് എന്നുള്ളതിലേക്കാണ് ഈ അത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്ക് എത്ര കിനാക്കലുണ്ടായിരിക്കും. അതൊരു എക്സാജറേഷനിൽ നിന്ന് എക്സാജറേഷനിലേക്കാണ് അതിൻ്റെ കൽപ്പന പോകുന്നത്. പൂവിൻ്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും. രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനം മോഹനരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത്രമേൽ മണമുള്ള, മണം നിറച്ചുകൊണ്ട് കുടമുല്ലപ്പൂവുകൾക്ക് ഇത്രയും സുഗന്ധിയായിട്ടുള്ള കുടമുല്ലപ്പൂവിനൊരു സ്വപ്നമുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും, എത്ര കിനാക്കലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അടുത്ത വരി ചോദിക്കുന്നത്, പൂവിൻ്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും. പൂവ് തന്നെ മൃദുലവും സൗമ്യവുമാണ്. അപ്പോൾ ഈ പൂവിൻ്റെ സ്വപ്നം എത്ര മൃദുലവും സൗമ്യവുമായിരിക്കും. ഒരു അൺറിയലാണത്, ഒരു അയഥാർത്ഥമായ ലോകത്തെയാണ് ആ പാട്ട് ചിത്രീകരിക്കുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണത്. പ്രത്യേകിച്ച് അതിനകത്ത് അതിൻ്റെ അന്തരീക്ഷം, മഴയുടെ താമര നൂലുകൾ വീഴുന്നതും ഒക്കെ തന്നെ അതിനകത്തുണ്ട്. ആ മഴ എന്ന സിനിമയുടെ ഒരു ടോട്ടാലിറ്റി, ടോട്ടൽ മൂഡ് ക്യാപ്ചർ ചെയ്യാൻ ആ പാട്ട് എനിക്കെപ്പോഴും അത് സഹായിച്ചിട്ടുണ്ട്. രവീന്ദ്രൻ അത് ഏറ്റവും ഭംഗിയായി ട്യൂൺ ചെയ്ത് എടുക്കുകയും ചെയ്ത ഒരു പാട്ടാണ് അത്രമേൽ മണമുള്ള കുടമുല്ല. അതൊരു കവിത പോലെ എഴുതിയ പാട്ടാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇത്രമേൽ മണമുള്ള പാട്ടുകൾ എഴുതുന്ന ജയകുമാർ എന്ന കവി ഭാര്യ മീരയോടും മക്കൾ ആനന്ദിനും അശ്വതിക്കുമൊപ്പം തിരുവനന്തപുരത്തുണ്ട്. ചന്ദന സുഗന്ധമുള്ള പാട്ടുകൾ എഴുതി ഇനിയും മലയാളിക്ക് സന്തോഷം പകരാൻ പാട്ടിൻ്റെ വഴിയേ.